ഹലോ ബഡ്ഡീസ്, വെൽക്കം ബാക്ക് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. സിനിമ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് വീട്ടിലൊരു തിയേറ്റർ, അതായത് ഹോം തിയേറ്റർ. അപ്പോൾ എനിക്കും അതേപോലെ ആഗ്രഹം ഉണ്ടായി, അതുകൊണ്ട് ഞാനൊരു ഹോം തിയേറ്റർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, ഇഷ്ടമാവുക വെച്ചാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട് വെച്ചാൽ, ഹോം തിയേറ്ററൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് ഉണ്ട് വെച്ചാൽ അവർക്കൊക്കെ പരമാവധി ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചേച്ചി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹോം തിയേറ്റർ, അതുപോലെ തന്നെ ഹോം തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആപ്പ്, അതൊക്കെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. ഹോം തിയേറ്റർ പറയുന്നത് നമ്മളിങ്ങനെ പ്രൊജക്ടർ വെച്ചിട്ട് ഭയങ്കര വലിയ സൗണ്ട് സിസ്റ്റമൊക്കെ വെച്ചിട്ടുള്ള ഹോം തിയേറ്റർ തന്നെ ആവണമെന്നില്ല. നമ്മുടെ അപ്പം അച്ഛനും അമ്മയും വീട്ടിലുള്ള എല്ലാവരും നമ്മൾ സിനിമ കാണുമ്പോൾ ഒപ്പം ഇരുന്ന അതൊരു ഹോം തിയേറ്ററാണ്. അതെല്ലാവരും മനസ്സിലാക്കുക ആദ്യം. ഓക്കെ, അപ്പോൾ ആ ഹോം തിയേറ്ററിനെ കുറച്ചും കൂടി ബിൽഡ് ചെയ്തിട്ടാണ് ഈ രീതിയിലുള്ള ഹോം തിയേറ്റർ ആക്കിയത്. പ്രൊജക്ടറൊന്നുമില്ല, എന്നാലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു ഹോം തിയേറ്ററാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും. അപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഹോം തിയേറ്ററിൻ്റെ സ്ക്രീന്. ഇമ്പെക്സിൻ്റെ ടി വിയാണ്, അത്യാവശ്യത്തിന് വലിപ്പമൊക്കെയുള്ള ഒരു ടി വിയാണ്. ഇതാണ് ഹോം തിയേറ്ററിൻ്റെ സൗണ്ട് സിസ്റ്റം 2.1 ആണ്. അപ്പോൾ ഒരു ചെറിയ തരത്തിലുള്ള ലോ ബഡ്ജറ്റിലുള്ള ഹോം തിയേറ്റർ പറയുമ്പോൾ ഈ സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് ആവശ്യമുള്ളൂ. സൗണ്ട് സിസ്റ്റം നമ്മൾ വാങ്ങിയതല്ല, ഇതിവിടെ ഏകദേശം 12 കൊല്ലം മുമ്പ് ഇരിക്കുന്ന ഒരു സംഭവമാണ്. അച്ഛൻ പണ്ട് വാങ്ങി വെച്ചതാണ്, ബട്ട് ഇപ്പോഴാണ് കാര്യമായി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ബോക്സിൻ്റെ വയറോളൊക്കെ ടി വി ആയി കണക്ട് ചെയ്യണം, അതാണ് നമ്മളിപ്പോൾ ചെയ്യണത്. ഇതിലാണ് നമ്മൾ സിനിമ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ ഇത് 32 GB പെൻഡ്രൈവാണ്, സാൻഡിസ്കിൻ്റെ ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ്, അച്ഛനമ്മയും കൂടി തന്നതാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ സിനിമ സേവ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പെൻഡ്രൈവ് ടിവിനെയായി കണക്ട് ചെയ്യണം. ഹോം തിയേറ്ററിൻ്റെ സീറ്റിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്യുക അനിയനാണ്. അവൻ ആ കസാരകളൊക്കെ ശരിക്കു വെച്ചിട്ട് ഷീറ്റുകളൊക്കെ കുടഞ്ഞ് വിരിച്ചിട്ട്, പിന്നെ നമ്മുടെ ഹോം തിയേറ്റർ ആയതുകൊണ്ട് നമുക്ക് കടന്നിട്ട് അച്ഛനും സിനിമ കാണാം, ബിക്കോസ് നമ്മുടെ തിയേറ്ററാണ്. അപ്പോൾ അനിയൻ അവന് കിടക്കാൻ വേണ്ടിയിട്ട് തലനെയൊക്കെ കൊണ്ടുവയ്ക്കും. ഇനിയൊരു തിയേറ്റർ ഫീൽ കിട്ടാൻ നമ്മൾ കർട്ടനൊക്കെ മൂടും, എന്നിട്ട് വാതിലുകളൊക്കെ എല്ലാം വാതിലും നമ്മൾ അടച്ചിടും. അപ്പോൾ ഒരു തിയേറ്റർ ഫീലിംഗ് കിട്ടും. ലൈറ്റും കൂടി ഓഫ് ചെയ്താൽ ടോട്ടൽ ഇരുട്ടാവും. ഇപ്പം എല്ലാം സെറ്റായിട്ട് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യാണ്. യെസ്, ഇപ്പോൾ തിയേറ്റർ ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്. ഏത് തിയേറ്ററിൽ പോയാലും സിനിമ തുടങ്ങുന്നതിനേക്കാൾ മുമ്പേ വേറെ ഏതെങ്കിലും സിനിമയുടെ ട്രെയിലറും പിന്നെ സൗണ്ട് സിസ്റ്റം പരീക്ഷിക്കാൻ ഡോൾബി അറ്റ്മോസ് പോലത്തുള്ള ആ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ട്രെയിലറും പിന്നെ നമ്മുടെ തിയേറ്ററിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറും വയ്ക്കും. ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ ഡോൾബിയുടെ ട്രെയിലറും അതുപോലെ തന്നെ നമ്മുടെ തിയേറ്ററിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, ബിക്കോസ് അത് കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ്. കോപ്പിറൈറ്റ് ക്ലെയിമോ സ്ട്രൈക്കോ വന്നതിൻ്റെ ചാനൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഡോൾബി അറ്റ്മോസിൻ്റെ ട്രെയിലർ നിങ്ങൾക്ക് കാണണം, അത്ര നിർബന്ധം വെച്ചാൽ നിങ്ങൾ യൂട്യൂബിൽ ചെന്നിട്ട് ജസ്റ്റ് ഡോൾബി അറ്റ്മോസ് അടിച്ചാൽ അതിൻ്റെ കുറേ ട്രെയിലർ വരും. അതൊക്കെ ഞാൻ തിയേറ്ററിൽ വെക്കാറുണ്ട്. ഓരോ ദിവസം ഓരോ ട്രെയിലറാണ് വയ്ക്കുക. പിന്നെ നമ്മുടെ തിയേറ്ററിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിൻ്റെ കാര്യം ചോദിക്കുക വെച്ചാൽ അത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ അതും കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്, അതുകൊണ്ട് അതും കാണിച്ചു തരില്ല. ബട്ട് സിനിമയുടെ ഒരു ചെറിയ സീൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, കാണാം. സാംസങ് നോട്ട്സിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യുക. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഫയൽ സേവ് ചെയ്ത് വെച്ച് നമ്മൾ ഹോം തിയേറ്റർ അങ്ങനെ പറഞ്ഞിട്ട് അതിനുശേഷം നമുക്കൊരു ഇമേജ് സെലക്ട് ചെയ്യാം. നമ്മൾ ഏത് സിനിമയുടെ വെക്കേണ്ടത് വെച്ചാൽ ഇമേജ് അതിൽ ആഡ് ചെയ്തിട്ട് അത് വേണ്ട രീതിയിൽ നമ്മൾ ക്രോപ്പ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ക്രോപ്പ് ചെയ്യാം. ആ ക്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അടിയിൽ നമ്മുടെ സിനിമയുടെ പേര് മാറ്റുക, പിന്നെ ഏതാ ലാംഗ്വേജ് വെച്ചാൽ ലാംഗ്വേജ് ടൈപ്പ് ചെയ്യുക, പിന്നെ ടൈം സീറ്റ് അതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് സെറ്റാക്കണം. ടിക്കറ്റിൽ മാറ്റം വരുത്തിയതിന് ശേഷം മുകളിൽ ഷെയർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് ഫയൽ പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സപ്പ്, ടെലിഗ്രാം അങ്ങനെ കുറേ ഓപ്ഷൻ വരും. ഞാനിപ്പോൾ ടെലിഗ്രാമാണ് സെലക്ട് ചെയ്യുന്നത്, ബിക്കോസ് വാട്സപ്പിൽ കുറേ മെസ്സേജ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ ഈ മെസ്സേജും കൂടി അയക്കാൻ നിൽക്കണ്ട. അപ്പോൾ അച്ഛനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അച്ഛനാണ് അയക്കേണ്ടത്. അപ്പോൾ ടെലിഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ അച്ഛന് ഈ മെസ്സേജ് സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വാട്സപ്പിലൊക്കെ കാണുന്ന പോലെ ആ ഫോട്ടോ അവിടെ ഉണ്ടാവും. ആ ഫോട്ടോ എടുത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും സാധാ ഹോം തിയേറ്ററിൻ്റെ ടിക്കറ്റ് പോലെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടിക്കറ്റിൻ്റെ സെറ്റപ്പൊക്കെ. ഇതൊക്കെ നമ്മുടെ ഹോം തിയേറ്ററിൽ വെച്ച സിനിമകളുടെ ലിസ്റ്റാണ്. നമ്മൾ ആദ്യം വെച്ച സിനിമ ട്രാൻസ് ആണ്, 1/4/2020 വെച്ചത്. അപ്പോൾ ഇപ്പോൾ 2021. അപ്പോൾ ഇനിയും കുറേ സിനിമകൾ വെക്കാൻ പറ്റട്ടെ. ഓൺലൈൻ റിലീസായിട്ടുള്ള മിക്ക സിനിമകളും അത് ഏത് ഭാഷയിൽ നമ്മൾ കാണാറുണ്ട്.
സൂറൈ പൊട്ടറു അതൊക്കെ കണ്ടു. ഇനി പൈമൂന്നാം തീയതി മാസ്റ്റർ വരുന്നുണ്ട്, അതും കാണണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.